നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അത് പ്ലെയിൻ കുർത്തി ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തതാണെങ്കിലും ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എംബ്രോയിഡറി സ്റ്റിച്ചസ് ഒന്നും അറിയണ്ട, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ രണ്ട് മിഡിലായിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളതെന്ന് ഞാൻ മാർക്ക് ചെയ്യാം. ഇനി ഇത് രണ്ട് സൈഡിലായിട്ടാണ് ഞാനിവിടെ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് വലിയ ഡിസൈൻ ഒന്നുമില്ല, ചെറിയ ചെറിയ ഡാഷസ് പോലുള്ള ഒരു ഡിസൈനേ ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഞാൻ കണ്ടു, അപ്പോൾ ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഹൈറ്റിലൊക്കെ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കണ്ടോ, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ വരും. അപ്പോൾ എവിടെയൊക്കെ ഡിസൈൻ വേണം എന്നുള്ളത് നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഇവിടെയും ചെയ്യാം. കണ്ടോ, ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ 4 കളർ നൂലാണ് ഇതിന് എടുത്തേക്കുന്നത്. ഇതുപോലെ 4 കളർ നൂല് ഞാൻ ത്രെഡ് ചേർത്തേക്കോ ചെയ്യുന്നത്. ഇതിപ്പോൾ യെല്ലോ, റെഡ്, ബ്ലൂവും വൈറ്റും, അങ്ങനെ 4 കളർ നൂല് നമ്മളിതുപോലെ ത്രെഡ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഡിസൈൻസ് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ബേസിക് എന്തൊക്കെയാണ് വേണ്ടതെന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ബാക്കി ഡിസൈൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് വെച്ച് തന്നെ തുടങ്ങാം. വൈറ്റിൽ ഒരു ക്രോസ് പോലുള്ള ഡിസൈൻ, അത് മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടെ എടുത്തു. നമ്മളപ്പോൾ ഓൾമോസ്റ്റ് സെയിം എന്താ ലെങ്ത്തിൽ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം, അപ്പോഴായിരിക്കും കാണാൻ ഭംഗിയുള്ളത്. ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വേറൊരു കളർ ചെയ്യാം. ഇതിപ്പോൾ അപ്പോഴപ്പോഴ് ഇതുപോലെ കെട്ടി എൻഡ് കെട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ലൈനിങ് ഒക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ അപ്പോഴപ്പോഴും കെട്ടണമെന്നില്ല. നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കെട്ടിയാലും മതി. ബാക്കിൽ കുറച്ച് നൂലൊക്കെ ഇതുപോലെ കാണുന്നേ ഉള്ളൂ. അപ്പോൾ അത് പ്രശ്നമില്ലെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കെട്ടിടാതാണ് ചെയ്യുന്നതെങ്കിൽ നൂല് വേസ്റ്റേജ് കുറച്ചധികം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നൂല് കെട്ടിട്ട് വിട്ട് അപ്പോഴപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പണിയാണെങ്കിലും നൂലധികം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസും ചെയ്യാം. അപ്പം നമുക്ക് ഏതെങ്കിലും കളർ കോമ്പിനേഷനിലുള്ള ഷോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ കളർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ കോമ്പിനേഷൻ അനുസരിച്ച് ചെയ്യാം. ഈ ഒരു ഡിസൈൻ ആകുമ്പോൾ ഇത് പിന്നെ ആർക്കും ചെയ്യാം. നമുക്ക് എംബ്രോയിഡറി സ്റ്റിച്ച് ഒന്നും അറിയണ്ട. നമ്മളിതുപോലെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ട് തിരിച്ചും ഒരെണ്ണം കൊടുക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. എന്താ ഇങ്ങനെയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് എത്ര പോർഷനിൽ വേണമെങ്കിലും നെക്കിന് ചുറ്റും എത്ര പോർഷനിൽ വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഇപ്പുറത്തൂടെ ഒരെണ്ണം കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ആദ്യം ബ്ലൂവിൽ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ നൂ വെറുതെ ഈ നൂല് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്ത് ഡിസൈൻ കൊടുത്താലും എംബ്രോയിഡറി ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ, അതും എസ്പെഷ്യലി ബ്ലാക്കിൽ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും.
നമ്മളിപ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ അതിന് തൊട്ട് മുകളിലായിട്ടും സ്റ്റാർട്ട് ചെയ്യുക, തൊട്ട് താഴെയായിട്ട് എൻഡ് ചെയ്ത് പിന്നെ ഇവിടെ സൈഡിലും നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് സൈഡിലായിട്ട് എൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ മിഡിൽ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് വരുന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പം നമുക്കൊരു റെഫറൻസ് കിട്ടും ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇതുപോലെ ചെയ്ത് നമുക്ക് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ബീഡ്സൊക്കെ കൊടുത്ത് കുറേ കൂടി ഗ്രാൻഡ് ആക്കണമൊക്കെ ആക്കാം. അതെല്ലാം ഒരു കാഷ്വൽ ലുക്ക് ആണെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക. അതുപോലെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിലേ ഞാൻ ഇനി വിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കപ്പോൾ ലഭിക്കത്തുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.